വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തൃശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണം ആരംഭിക്കുന്നു. ആദ്യഘട്ട നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള ധാരണാപത്രം ഒപ്പുവച്ചു. 4 വർഷത്തിനുള്ളിൽ പണി പൂർത്തിയാക്കാനാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. രാജ്യത്തിലെ തന്നെ ഏറ്റവും മികച്ച മൃഗശാലകളിലൊന്ന് പുത്തൂരിൽ സ്ഥാപിക്കുന്നതിനുള്ള ശ്രമത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. മൃഗശാലയുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നെങ്കിലും നിർമ്മാണം ഉദ്ഘാടനത്തിൽ മാത്രം ഒതുങ്ങി. എന്നാൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിൽ മൃഗശാലയുടെ ആദ്യഘട്ട നിർമ്മാണം ആരംഭിക്കാനുള്ള ധാരണാപത്രം സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടായി. ഇതു സംബന്ധിച്ച് വനം വകുപ്പും കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ചു. എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ കൊടുത്തതനുസരിച്ച് ഇപ്പോൾ 2 ഘട്ടങ്ങളിലായിട്ട് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തണം എന്നാണ് ആലോചിച്ചിട്ടുള്ളത്. അതിൽ ആദ്യഘട്ടത്തിൽ 136 കോടി രൂപയുടെയും 2ാം ഘട്ടത്തിൽ 113 കോടി രൂപയുടെയും എസ്റ്റിമേറ്റാണ് ഡീറ്റെയിൽഡായി ഇപ്പോൾ CPWD ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ വെച്ചിരിക്കുന്നത്. അതനുസരിച്ച് സ്വാഭാവികമായും 2 ഘട്ടം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഘട്ടം പൂർത്തീകരിച്ചാൽ തൃശ്ശൂർ മൃഗശാലയിൽ ഇപ്പം നിലനിൽക്കുന്ന മുഴുവൻ മൃഗങ്ങളെയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി കഴിയും. പിന്നെ 2ാം ഘട്ടം വിദേശ തരത്തിലുള്ള മൃഗങ്ങളെയും പക്ഷികളെയും കൊണ്ടുവരിക എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ മൃഗങ്ങൾക്കുള്ള കൂട് നിർമ്മാണമാണ് ആരംഭിക്കുന്നത്. തുടർന്ന് മൃഗശാലയുടെ മറ്റു പ്രധാന നിർമ്മാണവും ആരംഭിക്കും. 136 കോടി രൂപയാണ് ആദ്യഘട്ട നിർമ്മാണത്തിന് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇത് പൂർത്തിയാകാൻ 4 വർഷത്തോളം എടുത്തേക്കും. പണി പൂർത്തിയാകുന്നതോടെ തൃശൂർ മൃഗശാലയിലെ മൃഗങ്ങളെ ഇങ്ങോട്ട് മാറ്റാനാണ് പദ്ധതി. പ്രാഥമിക ഘട്ട നിർമ്മാണം വേഗത്തിലാക്കാൻ പ്രത്യേക ഓഫീസ് പുത്തൂരിൽ ഇതിനോടകം തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി പ്രതിഷേധങ്ങൾക്കൊടുവിൽ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്. റിപ്പോർട്ടർ, തൃശൂർ.